കാഞ്ഞൂർ പഞ്ചായത്തിലെ തിരുനാരായണപുരം കോളനിയിലെ ബഹുഭൂരിപക്ഷം വീടുകൾക്കും പട്ടയമില്ല. ഇതുകൊണ്ട് തന്നെ സർക്കാരിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങളും ഇവർക്ക് ലഭിക്കുന്നില്ല. കേരള സർക്കാരിന്റെ സ്വയം പര്യാപ്ത ഗ്രാമപദ്ധതിയിൽപ്പെടുന്ന കോളനി കൂടിയാണിത്. 1 കോടി രൂപയുടെ വികസനങ്ങളാണ് ഇവിടെ നടത്തുന്നതും. പട്ടയമില്ലാത്തതിനാൽ ഇവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളാണ് ലഭ്യമല്ലാതാകുന്നത്. എറണാകുളം ജില്ലയിൽ സ്വയം പര്യാപ്ത ഗ്രാമപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കോളനിയാണ് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ തിരുനാരായണപുരം കോളനി. താഴേക്കിടയിലുള്ള കോളനികളെ കണ്ടെത്തി അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ തിരുനാരായണപുരം കോളനിയിൽ താമസിക്കുന്ന ബഹുഭൂരിപക്ഷം വീടുകളും പട്ടയമില്ലാത്തതാണ്. സ്വന്തം സ്ഥലമാണ് ഇതെന്ന് തെളിയിക്കുന്ന യാതൊരു രേഖകളും ഇവരുടെ കൈവശമില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നുമില്ല. പലരുടെയും വീടുകൾ പോലും തീരെ ശോചനീയമായ അവസ്ഥയിലാണ്. '1975 തിരുനാരായണപുരം കോളനി രൂപീകൃതമായത്. അന്ന് 20 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അത് 80-ൽ അധികമായിരിക്കുന്നു. കൂലിപ്പണിക്കാരാണ് ഇവിടെയുള്ളവർ. തികച്ചും അവികസിതമായ കോളനി. അതുകൊണ്ട് തന്നെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ 1 കോടി രൂപ സർക്കാർ ഇവിടേക്ക് അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ താമസിക്കുന്നു എന്ന് തെളിയിക്കുന്ന യാതൊരു രേഖകളും ഇവരുടെ കൈവശമില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല വീടുകൾക്കും യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കുന്നുമില്ല. പഞ്ചായത്തുകളിൽ പല പദ്ധതികൾക്കും അപേക്ഷ സമർപ്പിക്കുമ്പോൾ വീടിന് പട്ടയമില്ലെന്ന് പറഞ്ഞ് അപേക്ഷ തള്ളുകയാണ് പതിവ്. 8 വർഷമായി ഞങ്ങളിവിടെ താമസം തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒരു അനുകൂല്യം ഇതുവരെ കിട്ടിയിട്ടില്ല. പഞ്ചായത്തിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. കക്കൂസയോ പെരയോ അതൊന്നും കിട്ടിയിട്ടില്ല. അത് അവർ വന്ന് നോക്കും, അങ്ങോട്ട് പോവും, അല്ലാണ്ട് അവരൊന്നും ഇതുവരെ പറയാറില്ല. അവർ ഇപ്പോൾ പറയുന്ന പട്ടയം ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ച് പട്ടയം ഉണ്ടാക്കി കൊണ്ടുവരണം, അവരുടെ അടുത്ത് പോയി ആ ഇത് മേടിച്ചു കൊണ്ടുവരണം. ഞങ്ങളറിയാത്ത ആൾക്കാരുടെ അടുത്ത് പോയി ഞങ്ങൾ എവിടെ പോയി മേടിക്കണേ. 10 വർഷത്തോളമായി പട്ടയമില്ലാതെ ഇവരിവിടെ താമസിക്കുന്നു. എന്നാൽ ഇവർക്ക് പട്ടയം നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പലതവണ ഇവിടത്തുകാർ പട്ടയത്തിനായി അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ അപേക്ഷ നൽകിയത് മാത്രം മിച്ചം. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടത്തുകാർക്കായി ഒരുക്കാൻ അധികൃതർക്ക് ആയിട്ടില്ല. 1 കോടി രൂപയുടെ വികസനം സംസ്ഥാന തല ഉദ്ഘാടനം നടത്തിക്കൊണ്ടുപോയ ഒരു കോളനിയാണിത്. ഈ കോളനിയിൽ ഏകദേശം 100 ശിഷ്ടം വീടുകളുണ്ട്. അതിലൊരു ഭൂരിഭാഗം പട്ടികാധികാരാണ്. ഈ പട്ടികാധികാർക്ക് ഇത്രയും വികസനങ്ങളിലൂടെ നടപ്പിലാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, അടിസ്ഥാനപരമായിട്ടുള്ള ഈ വികസനങ്ങളൊക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആധികാരികമായിട്ട് രേഖകളൊന്നും ഇവർക്ക് ഇപ്പോൾ താമസിക്കുന്നിടത്ത് ഇല്ല. അപ്പോൾ 3 സെൻറ് കോളനി ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അത് വെൽഫെയർ വഴിയായിട്ട് അനുവദിച്ചാൽ 90-91 കാലഘട്ടത്തിൽ ആകപ്പാട് കൂടി കൊടുത്തേക്കുന്ന ഒരു രേഖയാണിത്. ഈ രേഖ വെച്ചുകൊണ്ടാണ് മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ജനവാസങ്ങൾക്കുണ്ട്. കൂടാതെ പഴയ കോളനി നിലയ്ക്ക് ഒരു 10-58 വീടുകൾ അവിടെയുണ്ട്. അന്ന് അതിലും മിക്കവാറും വീടുകൾക്ക് പട്ടയമൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും കുറേ വീട്ടുകാർക്ക് അത് ലഭിച്ചിട്ടില്ല. ചിലവരൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് അധികാരികളെ സമീപിക്കുമ്പോൾ അവർ പറഞ്ഞ ആധികാരികമായിട്ടുള്ള രേഖകൾ വല്ലതും നിങ്ങളുടെ കൈവശം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഒന്നിലെ ആധാരം അല്ലെങ്കിൽ കരം തീർത്ത രസീത്, ഈ ആധികാരികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് ഈ ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ പട്ടയമോ രേഖകളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് ഹാജരാക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റു കാര്യങ്ങൾക്കൊക്കെ വളരെയധികം തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ജീർണിച്ച് തകർന്നു വീഴാറായതാണ് പല വീടുകളും. ഇവർക്ക് വീടുകളുടെ ഈ ശോചനീയാവസ്ഥ മാറ്റണമെന്നുണ്ട്. എന്നാൽ രേഖകളില്ലാത്തതിനാൽ വ്യക്തിഗത ആനുകൂല്യങ്ങൾ പോലും ഇവർക്ക് ലഭ്യമല്ല. വീടുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന മറ്റ് ആനുകൂല്യങ്ങൾക്ക് പോലും ഇവർ അർഹരല്ല. 16 വർഷമായി ഇവിടെ സ്ഥിരമായി താമസിക്കുകയാണ്. പട്ടയമില്ല, യാതൊരു രേഖയില്ലാത്തതുകൊണ്ട് ഒരു ആവശ്യങ്ങൾക്ക് വരുമ്പോൾ കരഞ്ഞെടുത്ത് രസീതില്ല, പട്ടയമില്ല. ഇത് കാരണം കൊണ്ട് ഒരു ആനുകൂല്യങ്ങളും ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. 21 കൊല്ലം അവിടെ കിടക്കുന്നത്. ഞങ്ങൾക്കൊരു ആനുകൂല്യങ്ങളുമില്ല, പട്ടയമില്ല, എല്ലാ കാര്യം എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട്. വെള്ളമില്ല, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുടിവെള്ളമില്ല. പൈപ്പിൽ എല്ലാ പൈപ്പിൽ ഇത്ര വെള്ളം വന്ന് ഇടയ്ക്ക് വരും, നിൽക്കും. ഇതിന് വന്നെ കലക്കലുള്ളതാണ്. അപേക്ഷ വയ്ക്കാറുണ്ട്, ഞങ്ങൾക്കൊന്നും കിട്ടാറില്ല. ഈ 3 സെൻറ്റിലേക്ക് ഇങ്ങനെ കിടക്കില്ല, വന്ന അപേക്ഷകളൊക്കെ അവിടെ വരും. ഇവിടെ അനുവദിച്ചിരിക്കുന്ന 1 കോടി രൂപ കോളനിയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കണമെന്നാണ് കോളനിക്കാർ ആവശ്യപ്പെടുന്നത്. കോളനിക്കായി അനുവദിച്ചിരിക്കുന്ന കുടിവെള്ള പദ്ധതി പോലും ഇവർക്ക് ഗുണകരമായിട്ടില്ല. മലിനമായ വെള്ളമാണ് ഇവിടെ ഇപ്പോഴും കിട്ടുന്നത്.
അവർക്ക് അതിനുള്ള പട്ടയോ ആധാരമോ അല്ലെങ്കിൽ ഒരു കൈവശാവകാശ രേഖ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവർക്ക് ഒരു മേളിലേക്ക് എന്തെങ്കിലും ഒരു പണിക്ക് ഒരു മെയിൻ്റനൻസിനെ അപേക്ഷിക്കണേനോ അതല്ലെങ്കിൽ പഞ്ചായത്ത് വഴി എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുന്നതിനോ ഇവർക്ക് യാതൊരുവിധ സാധ്യതയില്ല. അപ്പോൾ അവർക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് തക്ക രീതിയിലുള്ള രേഖ ഈ ഇവിടെ ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം. കുടിവെള്ളം ഇപ്പോൾ ഇവിടത്തോളം വരെ എത്തിയിട്ടുണ്ടെങ്കിലും അത് ഫലപ്രദമായിട്ടില്ല. ഫലപ്രദമായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു കുടിവെള്ള പദ്ധതി ഇതിനു മുമ്പ് ഉദ്ഘാടനം ചെയ്തെങ്കിലും അതിൻ്റെയും അത് ഇപ്പോഴും നല്ല ക്ലീൻ അല്ല, അത് ക്ലിയർ അല്ല. അത് ആ വെള്ളം കഴിഞ്ഞ വേണം നമ്മൾ ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ കുടിക്കാവുന്ന രീതിയിലുള്ള വെള്ളം അല്ല. അപ്പോൾ ഈ 1 കോടി രൂപയെപ്പെടുത്തി അത് എന്തെങ്കിലും ചെയ്യാനുള്ള സംവിധാനം അവർ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരുന്നു. ഇവിടെ 1 കോടി രൂപ പദ്ധതി പ്രകാരം വീട് നവീകരണത്തിനായി തുക അനുവദിച്ചപ്പോൾ അർഹരായ പലർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമായിരുന്നില്ല. ഇതിനെക്കുറിച്ചുള്ള വാർത്തയും ക്ലിയർ വിഷൻ വാർത്താവാരത്തിലൂടെ സംപ്രേഷണം ചെയ്തിരുന്നു. അന്ന് അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അർഹരായ പലർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമായി. അതിനുള്ള നന്ദിയും അവർ ക്ലിയർ വിഷനോട് രേഖപ്പെടുത്തി. ആദ്യമായിട്ട് എനിക്ക് ക്ലിയർ വിഷനോട് നന്ദി രേഖപ്പെടുത്താനുള്ളത് കാരണം നമ്മളിവിടെ 1 കോടി രൂപയെപ്പെടുത്തി കുറേ ആളുകൾക്ക് വീടും മെയിൻ്റനൻസിനൊക്കെ പൈസ അനുവദിച്ചിരുന്നു. അതിൽ തീരാവശ്യതയായിട്ടുള്ള ആളുകളെ ഒഴിവാക്കിക്കൊണ്ടൊരു ലിസ്റ്റാണ് ആദ്യം കൊടുത്തിരുന്നത്. അത് ക്ലിയർ വിഷൻ്റെ അന്നത്തെ ഇടപെടലോടുകൂടി അത് ഭേദഗതി ചെയ്ത് കുറേ പേർക്കും കൂടി തീരാവശ്യതയായിട്ടുള്ള ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഫണ്ട് അനുവദിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഇവർ സ്വയം പര്യാപ്തരാവണമെങ്കിൽ ഇവർക്ക് പട്ടയം അനുവദിച്ച് കിട്ടണം. എന്നാൽ മാത്രമേ മറ്റ് ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭ്യമാകൂ. അധികൃതർ എത്രയും വേഗം അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. വികസനങ്ങൾ പ്രഖ്യാപിച്ചാൽ മാത്രം പോരാ, അത് ജനങ്ങൾക്ക് വേണ്ട രൂപത്തിൽ എത്തുന്നുണ്ടോ എന്നുകൂടി അധികൃതർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചാൽ ശോചനീയമായി കിടക്കുന്ന വീടുകളെങ്കിലും ഇവർക്ക് ശരിയാക്കാൻ സാധിക്കും. അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇവരുടെ പ്രതീക്ഷ.